നാല് ബ്രഷ് ഉണ്ട്, ഒരെണ്ണ ഓയിൽ എടുത്തൊന്ന് തേച്ചു വിടാ നിനക്ക്. ഇത് കറക്റ്റ് നമ്മളെ കാശ്മീരൊക്കെ പോകുമ്പോ ഇടുന്ന സാധനമായി. ആവറ്റൽ ഇവിടെ തിന്നു തുടങ്ങിയാട്ടാ. നീ അല്ലേ പൊട്ടിച്ച? ഞാൻ പൊട്ടിച്ചില്ല, എന്റെ വായിലാണോ ഇതിനെ ഒളിച്ചു പോകുന്നത്? ഇവനാ പൊട്ടിച്ച, ഞാനല്ല. ആർത്തിപ്പണ്ടാരം. Look at that guys. Oh, beautiful lady. Oh. Hey guys, അപ്പൊ നമ്മള് കാശ്മീര് പോകാനായിട്ടുള്ള പാക്കിങ്ങിലാണ് സുഹൃത്തുക്കളെ. അതെ അതെ, ഇപ്പൊ സമയം ഏതാണ്ട് ഒരു 11:00 ആയിട്ടുണ്ട്. ഇത്ര നേരം എല്ലാരും എന്ത് ചെയ്യുവായിരുന്നു ഇവിടെ? ഇവ രണ്ടുപേരും പാചകമായിരുന്നു. ഈ ചമ്മന്തിപ്പൊടിയൊക്കെ പണ്ട് ഇങ്ങനെ ചമ്മന്തിപ്പൊടി അച്ചാർ അമ്മയൊക്കെ ഇപ്പഴും അമ്മ ഞാൻ നോക്കിയപ്പോഴാ പഞ്ചാരയൊക്കെ എടുത്തു വെക്കുന്നത്. പഞ്ചാര പഞ്ചാര വീട്, പഞ്ചാര, തേയില, ചമ്മന്തിപ്പൊടി. അച്ഛൻ ട്രിപ്പിന് വരുന്നില്ല, നമ്മള് മുമ്പേ പറഞ്ഞായിരുന്നു. എവിടെ പോകുന്ന? ഇപ്പൊ നമ്മള് പോകുമ്പോ ഇനിയിപ്പോ ഒറ്റയ്ക്കായി, ഒറ്റയ്ക്കല്ല അറ്റാച്ചുണ്ട്. രണ്ട് ബാഗ് ഉണ്ട് കൈസ്, അതിനകത്ത് ഒരു ബാഗ് എന്റെ മൃദുരുടെ സാധനം, ഒരു ബാഗ് അമ്മയുടെയും. പക്ഷെ ഇപ്പൊ കോമഡി അതല്ല, അമ്മയുടെ ഡ്രസ് മാത്രം വെക്കേ. ഒരു ബാഗിൽ അമ്മയുടെ സാധനം മാത്രം എടുത്തോണ്ട്, അമ്മയുടെയും കൊച്ചുവിന്റെ ആദ്യം പാക്ക് ചെയ്യട്ടെ. അപ്പൊ കൊറേ ഇതാണ്ട്, ഒരു ലോഡ്, ഒരു ലോഡ് സാധനങ്ങളാട്ടോ അതാണ്ട് കട്ടിലിന് മണ്ടക്കി കൊണ്ടിട്ടിരിക്കുന്നത്. പിന്നെ എത്ര മടക്കി വെച്ചാലും ഈ ബാഗിലാണ് വയ്ക്കുന്നത്, അത് നേരെ ഇരിക്കത്തില്ല. ഇല്ലെങ്കിൽ പിന്നെ ഇട്ടിട്ട് യൂസ് ഇല്ലാതായിപ്പോ. എണ്ണം മടക്കി വെക്കുന്നത് ാണ്ട് ഇവിടുന്ന് ചപ്പൽസ് ഒക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ ട്രെയിനിലിടാൻ വേണ്ടിയിട്ട് കുറെ ചപ്പൽസ് വാങ്ങിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിപ്പോ ലഗേജ് കുറെ ആയി കേട്ടോ. ഈ ചെരുപ്പും എല്ലാം കൂടി ആകുമ്പോ ഹെവി ആവും. അമ്മക്ക് നമുക്ക് എല്ലാവർക്കും വാങ്ങിച്ചു ചെരികൾ താഴെ എടുത്തില്ലല്ലോ. അമ്മയുടെ ഫ്രണ്ട്സ് പറഞ്ഞേക്കുന്നത് അവിടെ ചെന്ന് മാക്സിമം വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കണം. ആപ്പിൾ മരത്തിന്റെ വീഡിയോ എടുക്കണം, അവിടെയുള്ള ആൾക്കാരുടെ കൂടെ ഫോട്ടോ എടുക്കണം. നമ്മുടെ അയൽവക്കത്തുള്ള ഫ്രണ്ട്സ് ആണ് കേട്ടോ. നീ എവന് നല്ല കൈ കൊണ്ട് എല്ലാം തീർന്ന നിക്കറ തികയുന്നില്ലെന്ന്. എന്റെ ചെട്ടിയല്ലേ ഇങ്ങോട്ട് പോവാട്ട്. ഈ രണ്ട് ചെട്ടി ഇടുന്നൊരു സംശയം, ജെട്ടി ഇടുന്ന കുറ്റമല്ല ദൈവം. എടാ തീർന്നില്ല, ഇനിയുണ്ട്. ഇനിയുണ്ടോ? തീർന്നില്ലേ? ഇത് മറ്റേ തലയിലിടുന്ന ക്യാപ്പ് ഗൈസ്, നമ്മളെ തണുപ്പത്തിടാൻ വേണ്ടിട്ടുള്ള തെർമലും പിന്നെ ക്യാപ്പ്, നമ്മുടെ ജാക്കറ്റും. പിന്നെ കാശ്മീരിന്റെ 7 അയലത്ത് കൊണ്ടുപോയി കൊള്ളത്തില്ല, ഇവന് ഉപയോഗമില്ല എന്നാലും ഇരിക്കട്ടെ. ചോക്ലേറ്റ് നമുക്ക് അവിടെ ഓക്സിജന്റെ കുറവ് ഒരു ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ നടക്കാൻ ചെന്നപ്പോൾ ഈ ചോക്ലേറ്റ്സ് തിന്നു കഴിഞ്ഞാൽ ഓക്സിജൻ കിട്ടും. ഈ ബാഗിനകത്ത് കഴിച്ച് നമുക്ക് ചാർജറും മറ്റു കാര്യങ്ങളെല്ലാം ഇതിനകത്തോട്ടാക്കാം കേട്ടോ. ഇതാണ് കൊച്ചുവിന്റെ ഇത്രയും ഡ്രസ്സ് കേട്ടോ. കൊച്ചുവിന് ഇടാനുള്ള ഡ്രസ്സ് 6. ഇതിനടാ പെരുവെന്ന് ഇരുന്നു ഇത്രയുണ്ട്. 3 പാന്റും 6 ഷർട്ടും. 4 ദിവസം ഇവിടെ നിന്ന് അങ്ങോട്ട്, 3 ദിവസം അവിടെ, 4 ദിവസം കുളിക്കാത്തവരെന്ന് വിളിച്ചടാ. ഇതൊക്കെ അങ്ങ് മുമ്പേ മണ്ടേ വെച്ചിരുന്നാ മതി, കാരണം ഇത് ഞാൻ എടുക്കും. ഇട പിന്നെ പിന്നെ ഇപ്പിടാൻ തന്നെ അതാ പോയിട്ട് വന്നിട്ടൊക്കെ ഇടാ. റൂമിൽ ഇരുന്ന് ഇടാ. തലയിൽ എന്തൊരു കിഴങ്ങാണ പുഴുങ്ങി വെച്ചേക്കുന്നത്. തലച്ചോറിന് പകരം മര്യാദയ്ക്ക് വേറെ കൂട്ടില്ല. വാരണാസി വിട്ടോ? ഓ സോറി. നമ്മള് കാണ്ട നൂത്തില്ല ഗൈസ്, നമ്മള് കാണ്ട ഇത് കറക്റ്റ് റോളാക്കി വെച്ചിരുന്നത്. ഇതാവുമ്പോ അങ്ങ് വെക്കത്തുള്ളൂ. ഇവിടെ കണ്ട ബെഡ്ഷീറ്റ് ഒക്കെ നൂത്ത് കിടന്ന് കിടന്നു നോക്കട്ടെ. ഒരു ദിവസം നമ്മൾ ഇടിച്ചിരുന്നു. ഇതേ തല വെച്ചോണ്ട വന്നാ മതി കേട്ടോ. ഇതെല്ലാം കൊച്ചുവിന്റെ പുതു ഷർട്ടുകൾ കണ്ട. ഓ തിളങ്ങ്, നീ പൂ പുഷ്പിക്കുക. ഇഷ്ടപ്പെട്ടായിരുന്നു. പൂക്കൾ പറക്കട്ടെ, പരാഗണം നടക്കട്ടെ. അപ്പൊ നമ്മുടെ പാക്കിംഗ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് നമ്മൾ കാശ്മീരിൽ മഞ്ഞത്തിടാ ഉള്ളത്. ഇതാ ഇതിന്റെ കോംബോ എനിക്കുണ്ട്. തൊട്ട് നോക്കുന്നത് നല്ല സുഖം.
ഈ കോമ്പ ഉള്ളവരും നമ്മുടെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് കല്യാണത്തിന് മുന്നേ വാങ്ങിച്ചു വെച്ചതാ. എന്നാ കൊണ്ടുപോകും കല്യാണമൊന്നുമില്ല കൊള്ള. എടി അവന്റെ പുച്ഛം കണ്ടാടി. ഇത് ഇത് മാച്ചിങ് അല്ലേ? കാശ്മീർ മഞ്ഞത്തിടാൻ വേണ്ടിയിട്ട് ഊമ്പ് കിടക്കുന്ന കണ്ടോ സുഹൃത്തുക്കളെ? ഇനി ഇതെല്ലാം പറക്കി ഒതുക്കണം കേട്ടോ. നമ്മുടെ ഫുഡ് ഐറ്റംസ് ഇന്ന് വാങ്ങിച്ചതാണ്. ഇതൊക്കെ ട്രെയിനിൽ ഇരുന്ന് കഴിക്കാനുള്ള സ്നാക്കാണ്. സ്നാക്ക് കാരണം വിശക്കുമല്ലോ. റെയിൽവേ ഫുഡ് കഴിച്ച് വെറുതെ വയറ്റിന് കംപ്ലീറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ മാക്സിമം സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് തന്നെ പോരാ. ഇതെനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചക്കവറ്റില്. കൊച്ചു നാനോ ടെക്നോളജി പരീക്ഷിക്കുക കേട്ടോ. അഡീഷണലി വാങ്ങിച്ച സാധനങ്ങളാണ്. ഡെറ്റോൾ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം നമ്മള് റെയിൽവേയിലൊക്കെ ബാത്റൂം ഒക്കെ യൂസ് ചെയ്യുന്നത് ഒട്ടും ഹൈജീനോടെ കാണത്തില്ല. അപ്പൊ നമുക്ക് അത്യാവശ്യം ഡെറ്റോൾ ഒക്കെ ഒഴിച്ചിട്ട്, അത് മൗത്ത് ഫ്രഷ്നറാ, ഡെറ്റോളും ഉണ്ട്. അപ്പൊ ഡെറ്റോൾ ഒഴിച്ചിട്ട് നമുക്ക് ബാത്റൂമിൽ ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടിട്ട് ഇതാവും. അണുക്കൾ ചാവാൻ. പിന്നെ നമ്മള് പല്ല് കേൾക്കാത്ത കൊച്ചുവിന് നിനക്കിതല്ല, നീ ഡെറ്റോൾ ഇട്ടിട്ട് ഇവിടെ കഴിവാതെ നിനക്ക് അത് ഒഴിച്ചിട്ട് വാങ്ങി തികയില്ല. നിനക്ക് നല്ല രസമായിരിക്കും. ഇവര് ഹാർട്ടക്ക് ഡെറ്റോൾ ഇതൊക്കെ ഇട്ടാലേ. മൃദുലേക്ക് ഡയറ്റിന് വേണ്ടിട്ട് ഇതെടുക്കുന്നുണ്ട്. ഗ്രീൻ ടീയുടെ പാക്കറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് മന്തി നിന്നു. പിന്നെ മസാജർ എടുക്കുന്നുണ്ട്. ഇതെന്താ തേയിലപ്പൊടിയാ? ഇത് കുണ്ടി ഐസാവുമ്പോഴത്തേക്ക് കറക്കാക്കി. പിന്നെ നമ്മൾ എടുത്തത് മാപ്പുടിയാണ് ഗൈസ്. ഈ മാപ്പുടിയുടെ ഒക്കെ ആവശ്യമുണ്ടോടാ? ഇതെന്തരനാ പോണാ തിന്നാനാ? ഇതിപ്പോ ഫുള്ള് ഇത് പൊട്ടിച്ച് തിന്നേക്കുക. പിന്നെ നമ്മൾ മാഗി വാങ്ങിച്ചിട്ടുണ്ട്. അഥവാ ഹോട്ടലിൽ എന്തായാലും നമ്മുടെ ഹോട്ടലിലെ മനുഷ്യൻ താമസിക്കുന്നിടത്ത് കെറ്റിലൊക്കെ ഉണ്ടെങ്കിൽ മാഗി കൊണ്ടുപോയി കഴിക്കാം. പിന്നെ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മരുന്നാണ് ഗൈസ്, മെഡിസിൻസ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇതിനകത്ത് നമ്മുടെ ശ്വാസം മുട്ടലിൻ്റെ മറ്റേ ഇൻഹേലർ ഉണ്ടല്ലോ, മറ്റേ ഒരുപാട് പവർ ഇല്ലാത്ത കോമൺ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻഹേലർ. പിന്നെ ഡോളോ, പിന്നെ ഛർദിലെ തൂറ്റല് തുമ്മല് എല്ലാത്തിനും എല്ലാത്തിനും ഉള്ള മരുന്നുകൾ വാങ്ങിച്ചിട്ടുണ്ട്. പൈസ നമ്മൾ ചെരുപ്പെല്ലാം ഒരെണ്ണത്തി ആക്കിയിട്ട് അങ്ങ് വെക്കുക കേട്ടോ. കൊച്ചുവിന്റെ അമ്മയുടെയും പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചു പേരെ നടക്കാൻ പറ്റൂട്ടോ. വേണോ? ഞാനായപ്പോ തീർന്ന്. ഇത് ഫുഡാണോ? പൈസ നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം ഒരെണ്ണത്തി ഒരു ബാഗിനകത്ത് കയറ്റുക കേട്ടോ. ഈ ഒരു ബാഗിനകത്ത് നമ്മുടെ ചാർജറും മേക്കപ്പ് സാധനങ്ങളും നമ്മുടെ മെഡിസിനും എല്ലാം ഒരു ബാഗിനകത്താകും കേട്ടോ. ഇത് ഒഴിക്കുന്ന മരുന്ന് മൂക്കടയുമ്പോ. പിന്നെ ഗൈസ് നമ്മൾ വേറൊരു കാര്യമായിട്ട് ഛർദില് വരാനും വരാതിരിക്കാനുള്ള ഒന്നിച്ചു കഴിച്ചാൽ കുഴപ്പമുണ്ടോ? മൃദുലയുടെ ഒരു ലോഡ് മേക്കപ്പ് സാധനം എടുത്തോണ്ട് വേണ്ട, ഞാൻ എടുത്തു വെച്ചോ. റോസ് വാട്ടർ ആവണക്കണ്ണേ, പണ്ട് ഉപയോഗിണ്ടായിരുന്നു, ഇപ്പൊ ഉപയോഗില്ലല്ലേ. ആവണക്കണ്ണേ പട്ടിയാടാ നീ. ടോണർ സ്പ്രേ കാശ്മീർ വേറെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇവർക്ക് സാധനം സ്റ്റോക്ക് ആണോ? ഫേസ് വാഷ് എടുത്തു. ഫേസ് വാഷ് മീശയിലെ കൂട്ടി കാശ്മീരിൽ മീശയൊന്നുമില്ല. ഇവ ഒരു നിക്കറ് കൊടുത്തിട്ട് നിക്കുവാസ്റ്റൈസർ സെക്കൻഡ് സ്ഥലം കിട്ടി, സ്ഥലം കിട്ടി. ഗൈസ് വെറുതെ ആണ് ഗൈസ്, എനിക്ക് ഷഡിയില്ലാത്ത നോക്ക്, എന്റെ ഷഡി എല്ലാം എടുത്ത് വെച്ചേക്കുക. പെണ്ണുമുള്ള കഴിവ് എല്ലാം മടക്കി കൊണ്ടൊക്കെ വെച്ചേക്കുക. അല്ലെ ഇവിടെ എനിക്ക് നിക്കറില്ല ഗൈസ്, ഞാൻ ഇവിടെ നിക്കറുള്ളതാണ്. കാശ്മീർ വരെ എത്തൂലെന്ന് തോന്നുന്നു.
ഗൈസ്, അപ്പോൾ നമ്മുടെ പാക്കിങ് എല്ലാം കഴിഞ്ഞ കേട്ടോ. അപ്പോൾ നമ്മൾ മെഡിസിനും കാര്യങ്ങളെല്ലാം ആ ഒരു യൂട്യൂബിൻ്റെ ഒരു ബാഗിനകത്ത് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സെല്ലാം മെയിനായിട്ട് ഒരു ബാഗിനകത്ത്. പിന്നെ നമ്മൾ ഇതിനകത്ത് നമ്മുടെ മൈക്ക്, ഗാഡ്ജറ്റുകൾ, ചാർജർ, ഹെഡ്ഫോൺ, ഇതെല്ലാം പേഴ്സും കാര്യങ്ങളെല്ലാം. കാരണം ഇതെല്ലാം അപ്പം എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമായതുകൊണ്ട് ജസ്റ്റ് ഇതിനകത്ത് പവർ ബാങ്ക് മറക്കല്ലേ. പവർ ബാങ്കും ഇതിനകത്ത് തന്നെ എടുത്ത് വയ്ക്കാം. നിങ്ങളെ കാട്ടി വെയിറ്റ് ഉണ്ടല്ലേ. ഹേ ഗായ്സ്, അപ്പം നമ്മുടെ പാക്കിങ് എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഗായ്സ് ഒരു മണിയായി കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിനി പരിപാടിയൊന്നുമില്ല. ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ നമുക്ക് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ രണ്ട് ബാഗ് മൊത്തം എത്ര ബാഗുണ്ട്? 1, 2, 3 മൊത്തം 4 ബാഗുണ്ട് കേട്ടോ. രണ്ട് വലിയ ബാഗും 2 ചെറിയ ബാഗും. അപ്പോൾ എന്തായാലും ഒരു ഒടുക്കത്തെ ലഗേജാണ്. ഇതിനി ആര് ചുമക്കും എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. മാറി മാറി ചുമക്കാം ഗായ്സ്, കുഴപ്പമില്ല. പിന്നെ നമ്മളങ്ങനെ ഒരുപാട് ചുമന്നുണ്ടോന്ന് നടക്കുന്നില്ല. വണ്ടിയിലാണല്ലോ, ട്രെയിനിലാണല്ലോ. എന്തായാലും ആ നാളെ അടിച്ച് പൊളിച്ച് നമുക്ക് ഇവിടുന്ന് യാത്രയാക്കണം. അങ്ങനെ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന നമ്മുടെ കാശ്മീർ നാളെ സബലമാവാൻ വേണ്ടി പോവുകയാണ്. ഇല്ലേ വെച്ചു? അതെ അതെ. അപ്പൊ ഓക്കെ അച്ഛാ, നമ്മള് പോയിട്ട് വരാം. ആ പിന്നെ ഗായ്സ്, ആ വേറൊരു സാധനം പറഞ്ഞില്ലേ. ഓ, മറ്റേ ഇല്ല സാധനമല്ല, മറ്റേ പൂ സ്റ്റഫ് ചെയ്തത്. ഇത് നമ്മുടെ മറ്റേ താമരമാലയാണ്, നമ്മുടെ കല്യാണത്തിലെ താമരമാല. അതിനകത്ത് തന്നെ ഈ മാലയ്ക്കകത്തുള്ള മുത്തുകൾ, പിന്നെ നമ്മള് കുങ്കുമം കൂടി അയച്ചു കൊടുത്തിരുന്ന അന്ന് ഇട്ട ആ കുങ്കുമം, പിന്നെ താലിയുടെ ചരട് എല്ലാം കൂടി വെച്ച് പ്രിസർവ് ചെയ്ത് അയച്ചു തന്നിരിക്കുക കേട്ടോ. അപ്പൊ താങ്ക് യു, താങ്ക് യു. കൊള്ളാട്ടോ, അടിപൊളി കിടലോ. താലി എല്ലാം ഉണ്ടല്ലേ. എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഗായ്സ്, നമ്മുടെ പാക്കിംഗ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇനിയൊന്നുമില്ലല്ലോ ചു, വേറെ ഒന്നുമില്ല. അപ്പൊ ഇനി നാളെ യാത്ര ഇന്ന് സുഖമായി കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ എണീറ്റിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ സംഭവം അങ്ങനെയാണല്ലോ, നമ്മളോട് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മറക്കും. അതൊന്നും കൂടി ഓർത്ത് എന്തെങ്കിലുമൊക്കെ മറന്നു നോക്കിയിട്ട് അതും കൂടി ആഡ് ചെയ്യണം. അപ്പം ഈ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ഗായ്സ്. ഹോപ്പ് ഗായ്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിനുള്ള ബൈ.